അച്ചടക്കം പഠിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുമ്പോഴും കോൺഗ്രസിൽ പോരുരൂക്ഷം. കൂടുതൽ ശക്തമാക്കി മുരളീധരൻ തിരിച്ചെത്തുന്നു. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച മോഹൻ ശങ്കറിനെ വൈസ് പ്രസിഡന്റാക്കിയതിൽ കടുത്ത എതിർപ്പ്. തികഞ്ഞ അച്ചടക്കത്തോടെ കോൺഗ്രസിൽ പിടിച്ചുനിന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ശക്തമായി തിരിച്ചടിക്കുകയാണ്. കോൺഗ്രസിൽ ഏറെ തഴയപ്പെട്ട മുരളീധരൻ തുടർച്ചയായി വട്ടിയൂർക്കാവിൽ നിന്നും ജയിച്ചു വന്നതോടും CPMന്റെ പി ജയരാജനെ തോൽപ്പിച്ച് MP ആയതോടുമാണ് യോഗം തെളിഞ്ഞത്. പഴയ വീര്യത്തോടെ എല്ലാറ്റിനും അഭിപ്രായം പറഞ്ഞ് ആഞ്ഞടിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയാണ് തർക്കം. പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരൻ MPയുമായുള്ള വാഗ്പോരിനെ തുടർന്നാണ് പുനഃസംഘടനയെ ചൊല്ലിയുള്ള ഭിന്നത മറനീക്കിയത്. ആദ്യഘട്ടം പുനഃസംഘടനയിലെ അതൃപ്തി സെക്രട്ടറിമാരെ നിയമിക്കുന്നതോടെ പരിഹരിക്കാമെന്നായിരുന്നു KPCC നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ രണ്ടാം ഘട്ടം പട്ടിക വരുന്നതിനു മുമ്പേ പലരും പരസ്യമായി രംഗത്തെത്തി. കെ കരുണാകരനൊപ്പം നിന്നവരെ ഇക്കുറിയും അവഗണിച്ചെന്ന് മുരളീധര പക്ഷത്തിന് പരാതിയുണ്ട്. ഗ്രൂപ്പുകൾക്ക് തുല്യ പ്രാധാന്യം ലഭിച്ചെങ്കിലും പട്ടികയിൽ കടന്നുകൂടിയത് പതിവ് മുഖങ്ങളാണെന്ന വികാരം പൊതുവിലുണ്ട്. പുനഃസംഘടനയെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ എ ഗ്രൂപ്പിനുള്ളിലും ഭിന്നത രൂക്ഷമായി. അതൃപ്തിയുണ്ടെങ്കിലും സെക്രട്ടറിമാരുടെ പട്ടിക വരുന്നതുവരെ മൗനം പാലിക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം. യുവാക്കളെയും വനിതകളെയും അവഗണിച്ചെന്ന പതിവ് പരാതിയും ബാക്കി. 34 ജനറൽ സെക്രട്ടറിമാരിൽ വനിതാ പ്രാതിനിധ്യം 1 ഒതുങ്ങിയതിനെതിരെ മഹിളാ കോൺഗ്രസ് രംഗത്തെത്തി. മുമ്പ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച മോഹൻ ശങ്കറിനെ വൈസ് പ്രസിഡന്റാക്കിയതിൽ മലബാറിൽ നിന്നുള്ള നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട്. അതാണ് കെ മുരളീധരൻ പ്രകടിപ്പിച്ചത്. മുരളീധരന്റെ വിമർശനത്തിന് മറുപടിയുമായി മുല്ലപ്പള്ളിയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രംഗത്തെത്തി. പരസ്യ വിമർശനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കർശന താക്കീതാണ് KPCC മുൻ അധ്യക്ഷൻ കൂടിയായ മുരളിക്ക് ഇരുവരും നൽകിയത്. പാർട്ടിയിൽ അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോവാനാവില്ലെന്നാണ് വിമർശനങ്ങൾക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണം, പുറത്തു പറയുന്നത് പാർട്ടിക്ക് ഗുണമല്ലെന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കി. അതേസമയം KPCC പുനഃസംഘടന സംബന്ധിച്ച് പരസ്യ പ്രസ്താവന അനുവദിക്കാൻ ാവില്ലെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കടന്നാക്രമിച്ച് കെ മുരളീധരൻ വീണ്ടും രംഗത്തെത്തി. പുനഃസംഘടനയെ കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. തന്നോട് കാട്ടുന്ന ശൗര്യം പിണറായിയോടും മോദിയോടും കാണിക്കണം. പുറകോട് തിരിഞ്ഞു നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ലെന്ന് കെ മുരളീധരൻ പരിഹസിച്ചു. മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുത്ത UDF അണികളെ തിരികെ കൊണ്ടുവരണം. പരസ്യ പ്രസ്താവന ഏത് വിഭാഗത്തു നിന്ന് വന്നാലും അച്ചടക്ക നടപടിയെടുക്കുമെന്നാണ് തന്റെയും അഭിപ്രായമെന്ന് മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന് BJPയുമായി ധാരണയുണ്ടോ എന്നും സംശയിക്കുന്നു. ഗവർണർക്കെതിരായ പ്രമേയത്തെ പിന്തുണയ്ക്കാത്തത് സംശയകരമാണ്. മനുഷ്യച്ചങ്ങലയ്ക്ക് പിന്നാലെ പിണറായി ഗവർണറുടെ സൽക്കാരത്തിന് പോയെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.